സക്സസ് സ്റ്റോറിയുടെ 100-ാം എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവം സ്വാഗതം. നമ്മുടെ മുൻ ഡി ജി പി കെ ജെ ജോസഫ് സാറിൽ നിന്ന് തുടങ്ങി 100-ാം എപ്പിസോഡിലേക്ക് സക്സസ് സ്റ്റോറി എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ വന്നുപോയ പ്രഗത്ഭരെ നിങ്ങൾക്കറിയാം. ഡി ജി പി ഇതിനു ശേഷം IASകാർ, IPSകാർ, മന്ത്രിമാർ, MLAമാർ, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെ ജീവിതത്തിൽ വിജയം നേടിയ 99 പേർ സക്സസ് സ്റ്റോറിയിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് 100-ാമത്തെ വ്യക്തിയാണ്. സക്സസ് സ്റ്റോറിയുടെ 100-ാം എപ്പിസോഡിന്റെ ആഘോഷം 2 ഒക്ടോബർ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. വൈകുന്നേരം 5 നടക്കുന്ന ആ വലിയ മെഗാ ഇവന്റിൽ കേരളത്തിൽ മന്ത്രിമാർ, സിനിമാ താരങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുക്കുകയാണ്. ആ 100-ാം എപ്പിസോഡിന്റെ ആഘോഷത്തിന് കാരണമാകുന്ന 100-ാം എപ്പിസോഡിലേക്കാണ് ഇന്ന് സക്സസ് സ്റ്റോറി കടക്കുന്നത്. അപ്പൊ ആരായിരിക്കും ഇന്നത്തെ അതിഥി? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകും, കാരണം മറ്റൊന്നുമല്ല, തുടക്കം ഒരു മുൻ ഡി ജി പിയിൽ നിന്നാണ്. അപ്പോൾ ഇനി ആരിലായിരിക്കും എത്തി നിൽക്കുക? വെറൈറ്റിയാണ് ഇന്നത്തെ അതിഥി. കേരളത്തിൽ കേരള കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ മലയാളികൾക്കറിയാം. പി ടി ചാക്കോ, കെ എം മാണി, പി ജെ ജോസഫ്, ടി എം ജേക്കബ് എന്ന കേരളത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികളെ, നേതാക്കളെ സമ്മാനിച്ച പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസിന്റെ വടക്കേ മലബാറിലെ തലമുതിർന്ന, തലയെടുപ്പുള്ള ഒരു നേതാവാണ് ഇന്ന് നമ്മോടൊപ്പം സക്സസ് സ്റ്റോറിയിൽ എത്തുന്നത്. ഇരിട്ടി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും, കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ 21-അംഗ ഉന്നതാധികാര സമിതിയിലെ അംഗം അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി. കുന്നപ്പള്ളി കുടുംബം തന്നെ ഒരു വെറൈറ്റിയാണ്. ആന്റണി എന്ന പിതാവും ആ കുടുംബത്തിൽ 8 മക്കളായിരുന്നു. പിതാവ് ഒരു അഫ്ഗാരിയായിരുന്നു, എന്നാൽ ഈ 8 മക്കളിൽ ഒരാൾ പോലും ആ അഫ്ഗാരി മേഖലയിലേക്ക് പോയില്ല. അപ്പൊ ആ പിതാവിന് അന്ന് ഒരു കത്ത്, ഒരു ആത്മകഥ എഴുതേണ്ടി വന്നു, പിന്തുടർച്ചക്കാരില്ലാത്ത ആന്റണി. രസമാണ് ആ കുടുംബത്തിന്റെ കഥ. 70-കളിൽ ആ കുടുംബത്തിൽ 8 മക്കൾ, 2 അഭിഭാഷകർ, അധ്യാപകർ, പ്രിൻസിപ്പൽമാർ മാത്രവുമല്ല, കുന്നപ്പള്ളി കുടുംബത്തിൽ ഇന്ന് ശിശുരോഗ വിദഗ്ധൻ മുതൽ കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഉൾപ്പെടെ 27 ഡോക്ടർമാരുണ്ട്. അപ്പൊ വെറൈറ്റി അല്ലേ? മലയോര പട്ടണമായ ഇരിട്ടി എന്ന കൊച്ചു നഗരത്തിൽ, ഇപ്പൊ അത് വലിയ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു ആശുപത്രി പണിയുക, മൾട്ടി സ്പെഷ്യാലിറ്റി, ഇങ്ങനെ ഒരു കൃഷിക്കാരനാണ്, പൊതുപ്രവർത്തന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വം, സൗജന്യമായി നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ, ഡയാലിസിന് സൗകര്യമൊരുക്കുക, അങ്ങനെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ സക്സസ് സ്റ്റോറിയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇത്ര വിപുലമായ ഒരു പരിചയപ്പെടുത്തൽ സക്സസ് സ്റ്റോറിയിൽ ഞങ്ങൾക്ക് വേണ്ടി വരാറില്ല. താങ്കൾ എല്ലാ മേഖലകളിലും കൈവച്ച ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് താങ്കൾക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം വീണ്ടും സ്വാഗതം. കുന്നപ്പള്ളി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങളെ കുന്നപ്പള്ളി എന്നാണ് കൂടുതൽ ആളുകൾ വിളിക്കാറ്. താങ്കൾ എന്ന പൊതുപ്രവർത്തകൻ, ഈ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള നേതാക്കൾ കരുത്തരാണ്. കാരണം കെ എം മാണിയും അതുപോലെ പി ജെ ജോസഫും ടി എൻ ജേക്കബും പി ടി ചാക്കോയൊക്കെ എന്ന് പറഞ്ഞാൽ അവരെപ്പോലെ ജനം മനസ്സുകളിൽ സ്ഥാനം നേടിയ നേതാക്കൾ കുറവാണ്. കെ കരുണാകരനെ പോലുള്ള പ്രഗത്ഭർ ഒഴിച്ചാൽ അത്രയേറെ ജനപിന്തുണയുള്ള നേതാവ് ആ പ്രസ്ഥാനത്തിലൂടെയാണ് താങ്കൾ വളർന്നു വന്നത്. ആദ്യം നമുക്ക് താങ്കളുടെ രാഷ്ട്രീയം ഒന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ കേരള കോൺഗ്രസിൽ എത്തിപ്പെടുന്നത്?
ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കിളിയന്തറ സെൻറ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു. അന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പിന്നെ KSC യിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം മട്ടന്നൂർ കോളേജിൽ ഞാൻ 5 വർഷക്കാലം PRNSS കോളേജിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. അവിടെയും ഞാൻ KSC യിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അന്ന് കേരള ഈ KSC എന്ന് പറഞ്ഞ പ്രസ്ഥാനം മട്ടന്നൂർ കോളേജിലുണ്ട്. മട്ടന്നൂർ കോളേജിലുണ്ട്. കേരളത്തിൽ അന്ന് വിദ്യാർത്ഥി സംഘടനകളിൽ ഏറ്റവും 2-ാമത്തെ ശക്തിയായിരുന്നു കേരള വിദ്യാർത്ഥി കോൺഗ്രസ്. കേരള യൂണിവേഴ്സിറ്റി SFPക്ക് ശേഷം കേരള യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് KSC ആയിരുന്നു. PM മാത്യുവും മാത്യു ശീവനും അടക്കമുള്ള ആൾക്കാരായിരുന്നു അന്നതിന്റെ ചെയർമാനും ജനറൽ സെക്രട്ടറിയൊക്കെ ഉണ്ടായിരുന്നു. KSC യിൽ താങ്കൾ ഏതൊക്കെ പദവികളിലൂടെ കടന്നുപോയിട്ടുണ്ട്? KSC യിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആദ്യം എന്തായതാണ്? ആദ്യം ഞാൻ പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു 74 കാലഘട്ടത്തിൽ. അതിനുശേഷം ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, KSC യുടെ സംസ്ഥാന സെക്രട്ടറി. അതിനുശേഷം പിന്നെ യൂത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ യൂത്തിലേക്ക് വന്നില്ല. അതിന് കുറച്ച് ഒരു 3-4 വർഷക്കാലം എനിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടി CA ക്ക് പോയി. അപ്പോൾ എനിക്ക് രാഷ്ട്രീയം പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാനൊരു 3-4 വർഷം രാഷ്ട്രീയമില്ലായിരുന്നു. CA എനിക്ക് ഫൈനലിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പഠിച്ചു CA ഇന്റർമീഡിയറ്റ്. 15% ആളല്ലേ ജയിക്കുള്ളൂ. CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, പാസ്സാകായപ്പോഴത്തേക്കും വീട്ടിൽ നിന്നുള്ള പ്രഷർ ഭയങ്കരമായി. അപ്പോൾ ഞാൻ ലോ കോളേജിലേക്ക് പോയി ചേർന്നു, ലോ അക്കാഡമിയിൽ പോയി ചേർന്നു. എവിടെയായിരുന്നു അത്? തിരുവനന്തപുരം ലോ അക്കാഡമി. ആ സമയത്ത് പിന്നെ യൂത്തിലേക്ക്? ആ സമയത്ത് KSC യുടെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും വന്നു. അതിനുശേഷം ഞാൻ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. ഈ കോളേജിലുള്ള കാലഘട്ടം ഉണ്ടല്ലോ, മട്ടന്നൂർ ആരൊക്കെയായിരുന്നു സഹപാഠികളായിട്ടുണ്ടായിരുന്നത്? കോളേജിൽ എം സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, കണ്ണൂർ PCC ഉണ്ടായിരുന്നു, പയ്യന്നൂർ വേണുഗോപാൽ ഉണ്ടായിരുന്നു, പിന്നെ ജെയിംസ് മാത്യു. തങ്ങളുടെ കാലഘട്ടം? ശൈല ടീച്ചർ എന്റെ സീനിയർ ആയിട്ട്, 4 വർഷം സീനിയർ ആയിട്ട് മട്ടന്നൂർ കോളേജ്. പനോളി വത്സൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ വാസു തോട്ടത്തിലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയാണ് മട്ടന്നൂർ കോളേജ് കാലഘട്ടം. അതെ. പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ യുവജന പ്രസ്ഥാനത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? യുവജന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ 90-ൽ കേരള യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന ട്രഷററായി. ആദ്യം വരുന്ന യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന ട്രഷററായിട്ടാണ്. ജില്ലാ പ്രസിഡന്റൊന്നും ആകുന്നില്ല? ഇല്ലില്ല, ട്രഷററായി വന്നു. അതിനുശേഷം ഞാൻ 93-ൽ കേരള കോൺഗ്രസ് പിളർന്നു. ജേക്കബും മാണി ഗ്രൂപ്പും തമ്മിൽ പിളർന്നപ്പോൾ ഞാൻ യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ജേക്കബ് ഗ്രൂപ്പിന്റെ. അതിനുശേഷം 2002 വരെ ഞാൻ ഇതിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. 2002 ഞാൻ സംസ്ഥാന പ്രസിഡന്റായി. സംസ്ഥാന പ്രസിഡന്റായിട്ട് 3 വർഷക്കാലം ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് യുവജന മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. ചെറുപുഴയിൽ നിന്നും ഇരിട്ടിയിലേക്ക് വികസന യാത്ര സംഘടിപ്പിച്ചു. കാസർഗോഡുനിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര സംഘടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് പിന്നെ മുന്നേറ്റ യാത്രകൾ ഞാനത് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ യുവജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാഥകൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ ജാഥയ്ക്ക് 24 ദിവസം പങ്കെടുത്ത ജാഥയായിരുന്നു അന്ന്. 24 ദിവസം അന്ന് UDF അന്ന് UDF ലായിരുന്നു ഉണ്ടായിരുന്നത്. TM ജേക്കബിന്റെ ജേക്കബ് ഗ്രൂപ്പ് അന്ന് കേരളത്തിലെ ഏകദേശം ഒരു എന്റെ ജാഥയ്ക്ക് നല്ല സ്വീകരണമായിരുന്നു. 10-60 UDF MLA മാരുടെ പിന്തുണ ആ ജാഥയ്ക്ക് കിട്ടി. എല്ലാവരും പങ്കെടുത്തു. വളരെ നല്ലൊരു ജാഥയായിരുന്നു. പിന്നെ താങ്കൾ ഈ യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ട് ഏതൊക്കെ പോസ്റ്റിലൂടെയാണ് കടന്നുപോയത്? യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന ജാഥ കഴിഞ്ഞപ്പോൾ ഞാൻ യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറി കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. കണ്ണൂരിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ TN ജേക്കബ് കരുണാകരനോടൊപ്പം DIC അന്ന് ഡിക്കിലേക്ക് TN ജേക്കബ് പോയപ്പോൾ കേരളത്തിലെ 13 ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം പോയി. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഞാൻ മാത്രം അദ്ദേഹത്തെ വിട്ട് ഞാൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരികയും. എന്തുകൊണ്ട്? എനിക്ക് ഡിക്കിലേക്ക് പോയ തീരുമാനത്തിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കേരള കോൺഗ്രസ് ജന്മം ചെയ്തത് തന്നെ കോൺഗ്രസിനെതിരെയുള്ള ഒരു വികാരമാണ്. പിന്നെ അവരുടെ കൂടെ പോയിട്ട് ആ ഒരു വികാരത്തിനെതിരെ നമ്മൾ പ്രവർത്തിച്ച് ചെറുപ്പം മുതലേ പ്രവർത്തിച്ച് വന്നിട്ട് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു മാനസിക അന്തരീക്ഷം എനിക്കില്ലായിരുന്നു. അന്നേരം ഞാൻ കേരള കോൺഗ്രസ് ജോസഫിലേക്ക് നേരിട്ട് വരികയും നേരിട്ട് ജില്ലാ പ്രസിഡന്റ് ആകുകയും ചെയ്തു. ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായി. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് 10 വർഷക്കാലം ഞാൻ ആ പാർട്ടിയിലിരുന്നു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ലയിച്ചു. അങ്ങനെ മാണി ഗ്രൂപ്പിലെത്തി. ഇപ്പോൾ മാണി ഗ്രൂപ്പിലും ജോസഫ് ഗ്രൂപ്പിലും ജേക്കബിന്റെ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും താങ്കൾ ഉണ്ടായിരുന്നു, പ്രവർത്തിച്ചു. ഇപ്പം ഏത് ഗ്രൂപ്പിലാണ്? ഇപ്പം മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ഉന്നതാധികാര സമിതി. ഉന്നതാധികാര സമിതിയിൽ ആരൊക്കെയാണുള്ളത്? ഉന്നതാധികാര സമിതി 21 പേരാണുള്ളത്. പാർട്ടി ചെയർമാൻ, MP മാര്, MLA മാര്, പിന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രി ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 8 പേരുണ്ടാവും. പാർട്ടിയുടെ വൈസ് ചെയർമാൻ, ട്രഷറർ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലെ അംഗമാണ്.
ആ ഒരു ഇത്രയും കാലത്തിനിടയിൽ തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് ഉന്നതാധികാര സമിതിയിൽ രണ്ടുപേരെ ഉള്ളൂ. അതിലൊരാളാണ് വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റാണ്. ഇപ്പൊ ഇടതു മുന്നണിക്ക് ഒപ്പമാണ്. കുന്നപ്പള്ളി പി ടി ചാക്കോയായിട്ട് ബന്ധമുണ്ടോ? കണ്ടിരുന്നോ? പി ടി ചാക്കോയെ കണ്ടിട്ടില്ല, ബന്ധമില്ല. പി ടി ചാക്കോയുടെ മകനുമായി നല്ല ആത്മബന്ധമാണ്. പി സി തോമസ് ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? പി സി തോമസുമായിട്ട് ഞാൻ മറ്റു കേരള കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോഴും പി സി തോമസുമായിട്ട് ഒരു ബന്ധമുണ്ട്. പി സി തോമസിന്റെ ഗ്രൂപ്പിൽ ഇതുവരെ പോയിട്ടില്ല. കെ എം മാണിയായിട്ടുള്ള ഒരു സൗഹൃദം. പി സി തോമസ് ജോസഫ് ഗ്രൂപ്പിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്നേരവും ആ ബന്ധങ്ങൾ കൂടുതൽ നന്നായി, ദൃഢമായി. ഈ കെ എം മാണിയായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? മാണി സാറിന്റെ സൗഹൃദം, ഞാൻ 1980 ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണം. അങ്ങനെ ഞാൻ മാണി സാറിന്റെ വീട്ടിൽ ചെന്നു. അന്ന് ഞാൻ കെ എസ് സിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, പാലായിൽ. അപ്പം പറഞ്ഞു, നിനക്ക് കടുത്തുരുത്തിയിൽ തന്നെ സീറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് എനിക്ക് കടുത്തുരുത്തി അവിടെ കോളേജിൽ എം കോമിന് സീറ്റ് വാങ്ങി തന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എൻ്റെ ബന്ധം തുടങ്ങുന്നത്. പക്ഷേ മാണി സാറിനെ പോലെ സമാനതകളില്ലാത്തൊരു നേതാവ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലില്ല. അതായത് ഒരു കാര്യം എത്ര തിരക്കുള്ള ആളാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, നമ്മളോട് കാണിക്കുന്ന ബഹുമാനം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചെയ്തു തരുന്ന കാര്യത്തിനകത്തുള്ള ഒരു കൃത്യനിഷ്ഠത ഒന്നും ഒരു രാഷ്ട്രീയ നേതാക്കൾക്കുമില്ല. പി ജെ ജോസഫ് എന്ന നേതാവിനെ കുറിച്ച്, പി ജോസഫിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി യാതൊരു അതിശയവും ഇല്ല. അദ്ദേഹത്തിനോട് പ്രവർത്തിക്കുമ്പോഴും എനിക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു. പശുവളത്തിലൊക്കെ ഉണ്ട്, താങ്കൾക്കും അങ്ങനെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പി ജെ ജോസഫ് ഞാനും തമ്മിൽ വളരെയധികം നല്ല സ്നേഹത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക മേളയ്ക്കൊക്കെ ഞാൻ എല്ലാ വർഷവും പോകുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കാർഷിക മേള 7 വർഷക്കാലം ഞാൻ സ്പോൺസർ ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും അവാർഡ് കിട്ടുന്ന ഒരാൾക്ക് ഉള്ള അവാർഡ് 2 ലക്ഷം രൂപ ഞാൻ 7 വർഷക്കാലം എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു കൊടുത്തിരുന്നു. അദ്ദേഹം ഇവിടെ വരികയും എനിക്ക് ഞാനും അദ്ദേഹം കൂടെ മൈസൂര് പോയി എനിക്ക് പശുവിനെ വാങ്ങുകയും അങ്ങനെ ഒരു ആത്മബന്ധം പി ജെ ജോസഫായിട്ടുണ്ട്. അദ്ദേഹം വെച്ചൊരു മാവാണ് ഈ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ചോദ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കാൻ പോയി, അത് പൂർത്തിയാക്കി, പക്ഷേ പരീക്ഷ എഴുതി വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി, അതിന് പോയില്ല. പിന്നെ എൽ എൽ ബിക്ക് പോകുന്നു, എൽ എൽ ബി കഴിയുന്നു. എൽ എൽ ബി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു? പ്രാക്ടീസ് അധികം ചെയ്യാൻ വയനാട്ടിലായിരുന്നു തുടങ്ങും. എന്താ, പ്രത്യേക ചില സാഹചര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നില്ല, കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു 10 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പി ജെ ജോസഫിന് ശേഷം പിന്നെ ടി എൻ ജേക്കബ് ആണല്ലോ താങ്കളുടെ. ടി എൻ ജേക്കബിന് ശേഷമാണ് പി ജോസഫ്. ടി എൻ ജേക്കബ് ആയിട്ടുള്ള ഒരു ബന്ധം, നിയമസഭയിൽ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ടി എൻ ജേക്കബിനെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ഇനി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ടി എൻ ജേക്കബ് കെ ആർ ഗൗരിയമ്മ, ബേബി ജോണ്, കെ കരുണാകരൻ, വക്കം പുരുഷോത്തമൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ ആ സെക്രട്ടേറിയറ്റിലുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഫയലും താമസം വരില്ല. അത്രമാത്രം ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയുള്ള രാഷ്ട്രീയക്കാരാണ്. അവരൊരു കാര്യം പറഞ്ഞ് നടക്കും. അവരെ എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്, പേടിയുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ കെ എം മാണി സാർ, അങ്ങനെ ഇത്രയുള്ള ഈ ആൾക്കാരുടെ പോലെയുള്ള രാഷ്ട്രീയക്കാർ വളരെ 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 കുറവാണ്. പ്രതീക്ഷിക്കാൻ മേലായില്ല. പൊതുപ്രവർത്തന രംഗത്ത് എത്ര വർഷമായി മൊത്തം? പൊതുപ്രവർത്തന രംഗത്ത് 35 വർഷം, 40 വർഷമായി. 44 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. താങ്കളുടെ രാഷ്ട്രീയക്കാരൻ, ഇതൊരു മലയോര പട്ടണമാണ്, താങ്കളുടെ രാഷ്ട്രീയക്കാരൻ ഒരു പൊതുപ്രവർത്തന നിലക്ക് ഒരു സമൂഹത്തിന്റെ വികസനത്തിനുള്ള, ഈ സാധാരണ സക്സസോട് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കുന്നത്. 44 പതിറ്റാണ്ടിന്റെ കരുത്ത് താങ്കൾക്കുണ്ട്. ഇത്രയും പ്രഗത്ഭരായ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു പാരമ്പര്യം, ചെറുതല്ല പാരമ്പര്യം. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ കെ കരുണാകരനും ബേബി ജോൺ, ടി എം ജേക്കബ്, വക്കം പുരുഷോത്തമൻ, ഇവരൊന്നും ചെറിയ മനുഷ്യരല്ല. കേരളത്തിന്റെ സൃഷ്ടിപ്പിന്, അതുകൊണ്ട് ഇന്നത്തെ കേരളം ഇങ്ങനെ ആയിട്ടുണ്ട്, ഇവരെയൊക്കെ കയ്യൊപ്പുണ്ട്. ആ അനുഭവ സമ്പത്ത് വെച്ച് താങ്കളുടെ ഒരു വികസന കാഴ്ചപ്പാടൊന്ന് പങ്കുവെക്കാൻ പറ്റും. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു നവജാത ശിശു മുതൽ മുതിർന്ന പൗരന്മാര് വരെയുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് മുതൽ മുതിർന്നവരെ വരെയുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ എന്റെ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നത്. നവജാത ശിശുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടി ജനിച്ച്, എന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സ് വരെ നമുക്കറിയാം, നമ്മൾ ആ കുട്ടിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു, വസ്ത്രം കഴുകി കൊടുക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, കുളിപ്പിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹായിക്കുകയാണ്. 5 വയസ്സല്ല, ഇപ്പൊ 25 വയസ്സായി. അപ്പം ആ രീതി മാറണം. ആ രീതി മാറി അവരെ 5 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ സ്വയം പര്യാപ്തത ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതെനിക്ക് മനസ്സിലായത് യാദൃശ്ചികമായി ഞാൻ ജെയിംസ് മാത്യുവിന്റെ ഒരു സ്കൂളിൽ പോയി. അപ്പൊ ഞാൻ കണ്ണൂര് വേറൊരു ആവശ്യം പോയപ്പോൾ ജെയിംസ് എന്നെ വിളിച്ചു, ഞാനവിടെ പോയി. അപ്പോൾ ഒരു 10-25 കുഞ്ഞു കുട്ടികൾ, 1 വയസ്സുള്ളതുണ്ട്, 2 വയസ്സുള്ളതുണ്ട്, 5 വയസ്സുള്ള കുട്ടികളുണ്ട്.
അവരെല്ലാം അവരുടെ അവർ ഭക്ഷണം കഴിച്ച് അവർ പാത്രം കഴുകി വെക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ട് കണ്ടു. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 2 വയസ്സുള്ള കുട്ടി പാത്രം സ്വന്തമായി കഴുകി വെക്കും. പിന്നെ 5 വയസ്സുള്ള കുട്ടിക്ക് ഇവിടുത്തെ പിന്നെ റോഡ് റൂൾസും അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളും എല്ലാം അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ച് ആ ഒരു സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് കുട്ടികളോടല്ല എൻ്റെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞാൽ ഇപ്പം പ്രീ ഡിഗ്രി ആകുന്നൊരു വിദ്യാർത്ഥി, പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ അവർ ലഹരിയുടെ അതിപ്രസരം അതികൂടുതലാണ്. അപ്പോൾ ലഹരി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ അവർ മനസ്സിലാക്കണം, അവർ പഠിക്കണം പിന്നെ അവർ പിന്നെ മുതിർന്നവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മാനസിക അവസ്ഥ അവർക്കുണ്ടാകണം, ഇതുണ്ടാകണം. പിന്നെ അവർ റോഡ് നിയമങ്ങളെല്ലാം ഒരു മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ആർക്കാണ് റോഡ് നിയമങ്ങൾ അറിയാവുന്നത്? ഒന്നും അറിയില്ല. അപ്പോൾ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ റോഡ് നിയമങ്ങൾ മനസ്സിലാക്കുക, ലഹരിയുടെ അതിപ്രസരത്തെക്കുറിച്ച് മനസ്സിലാക്കുക, മുതിർന്നവരെ ചേർത്ത് നിർത്തുക, അങ്ങനൊരു സംസ്കാരം അടങ്ങുന്ന വിദ്യാഭ്യാസ ഒരു പരിഷ്കരണം ഉള്ള ഒരു പാഠ്യപദ്ധതി നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം, അതൊക്കെ ആവശ്യമാണ്. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് ദുരന്തങ്ങളിൽ പോയിപ്പെടുന്ന കുട്ടികളുണ്ട്. ഈ 4 കാര്യങ്ങളാണ് പിള്ളേരോടുള്ള എൻ്റെ കാഴ്ചപ്പാട്. യെസ്, ഇനി യുവജനങ്ങളിലേക്ക് വന്നാൽ, യുവജനങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ എവിടെ പോയി നോക്കിയാലും വീടുകൾ ഇന്ന് ഖാലിയാണ്. മലബാർ തിരുവിതാംകൂറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലും ആൾക്കാരില്ല, അത്രയും അങ്ങോട്ടായിട്ടില്ല, ചെറുപ്പക്കാരും ഇല്ല. അപ്പം നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ പ്രീ ഡിഗ്രി കഴിയുമ്പം അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ കാനഡ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ആ സ്ഥിതി മാറണം. നമ്മുടെ ചെറുപ്പക്കാരായ അവിദ്യാഭ്യസ്തരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുവാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത്, അതായത് നല്ല ആകർഷകമായ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. യുവജനങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കണം, അവർക്ക് നല്ല മികച്ച വരുമാനം ഉണ്ടാകണം, ജീവിത നിലവാരം ഉയർത്താനുള്ള മികച്ച വരുമാനം ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വൃദ്ധന്മാരുടെ സംസ്ഥാനമായി മാറും, ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രം നടപ്പിലാകുന്ന ഒരു കാര്യമല്ല. ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ജോലി കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഇന്ന് ലോക പ്രശസ്തരായിട്ടുള്ള കേരളത്തിലുള്ള പ്രഗത്ഭരായ വ്യവസായികളുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെ നമ്മുടെ എം എ യൂസഫ് അലിയുണ്ട്, ആസാദ് സാറുണ്ട്, വിദ്യയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ ബിസിനസ്സുകാർ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ സഹായങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ടാണ്. അതിൻ്റെ വികസന സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വികസനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ വരുവാനും ഇവർക്ക് തൊഴിലവസരം നൽകുവാനുമുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കണം. ഇത് പറയുമ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് പാമ്പളാനി പിതാവ്, ഇപ്പം വള്ളോപ്പള്ളി പിതാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന വലിയ വികസന നായകനായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെയും മലബാറിൻ്റെയും വികസനത്തിനകത്ത് ഇത്രമാത്രം പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമില്ല. അതിനുശേഷം ഇന്ന് മലബാറിൻ്റെ വികസനത്തിന് തിലകക്കുറി ചാർത്താൻ കഴിയുന്ന കഴിവുള്ള സമർത്ഥനായ എല്ലാ രീതിയിലും കഴിവുള്ള ഒരു പിതാവാണ് നമുക്കിന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ്. അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇവിടെ കുന്നോത്ത് വെച്ചൊരു യോഗം വിളിച്ചു കൂട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കി. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ ഈ മേഖലയിലുള്ള വികസന സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ ഇപ്പം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങി കുന്നോത്ത്. അവിടെ ആർക്ക് വേണമെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങി, ഗവൺമെന്റ് അംഗീകാരം മേടിച്ചു. അപ്പൊ അവിടെ ഇപ്പം മെഡിക്കൽ കോളേജ് അടക്കം തുടങ്ങുവാനുള്ള പദ്ധതികളുണ്ടെന്നാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. അപ്പൊ അങ്ങനെ കഴിവുള്ള സമർത്ഥരായ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് ഈ മേഖലയിൽ വികസനം കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരും പുറത്തേക്ക് പോകില്ല. അപ്പൊ നവജാത ശിശുക്കളിൽ വന്നു, വിദ്യാർത്ഥികളെത്തി, യുവജനങ്ങളിലെത്തി. നമ്മുടെ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനകത്ത് വിവാദങ്ങളായിരിക്കാം ഞാൻ പറയുന്ന ഒരു പക്ഷേ. സ്ത്രീകൾക്ക് നമ്മളുള്ള അംഗീകാരം കൊടുക്കുന്നില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത് വ്യത്യാസം? ഞാൻ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം വേണമെന്നാണ്. നമ്മളിന്ന് കാണുന്നത് എന്താ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അത്രമാത്രം ഒരു പ്രാധാന്യമില്ല. മുഖ്യധാരയിലേക്ക് അവർ വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മളൊരു ചായ എടുക്കണമെങ്കിൽ ഒരു സ്ത്രീ 8 പാത്രം കഴുകണം. ഒരു ചായ കുടിക്കണമെങ്കിൽ ചായയുടെ കപ്പ് കഴുകണം, ഗ്ലാസ് കഴുകണം, സ്പൂൺ കഴുകണം, എല്ലാം കഴുകണം. അങ്ങനെ 8 കഴുക്കുണ്ട് അതിനകത്ത്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു, വസ്ത്രം വലക്കുന്നു, മുറി വൃത്തിയാക്കുന്നു, എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ ചെയ്യുന്നു. അവരൊരു ദിവസം 100-300 പാത്രങ്ങൾ കഴുകുന്നു, അടിച്ചു മാറുന്നു, വൃത്തിയാക്കുന്നു. അവരെ അങ്ങനെ കിടത്തിയാൽ പോരാ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം.
അവർക്ക് അംഗീകാരം കൊടുക്കണം. അവരെ സാമൂഹികമായും സാമ്പത്തികമായും അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കണം. അതാണ് എനിക്ക് സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. സ്ത്രീകൾ ഒരുപാട് മുൻനിരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകളെ വാർദ്ധക്യം, മുതിർന്ന പൗരന്മാരെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? മുതിർന്ന പൗരന്മാരെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട്, മുതിർന്ന പൗരന്മാർ ഇന്ന് ഒരുപാടുണ്ട്. അവർക്ക് ഇപ്പം ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ടു. ഇപ്പം പല ആൾക്കാർക്കും ഇപ്പം മുതിർന്ന പൗരന്മാരുടെ വീടുകളിൽ ആൾക്കാരില്ല, നോക്കാൻ ആളില്ല, സംരക്ഷിക്കാൻ ആളില്ല. അപ്പം അവർക്ക് വാർദ്ധക്യ കാലത്തിൽ അവർക്ക് ജീവിക്കുവാനും അവരുടെ ജീവിതം സുഖകരമാക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. അതാണ് ഈ കാഴ്ച. ഈ മാലിന്യം ഇപ്പോഴത്തെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, മാലിന്യമില്ലാത്ത ഒരു നഗരമാണ് ഒരു നാട് നാടാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു പൂന്തോട്ട നഗരം, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പൂന്തോട്ട നഗരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങളെല്ലാം തുപ്പാനൊരു സ്ഥലമുണ്ട്. റോഡിലേക്ക് പോയാൽ ഒരാൾ നമ്മൾ വഴിയിൽ തുപ്പുന്നു. അതുകൊണ്ടുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയും. ഞാൻ ഫ്രാൻസിൽ 2 വർഷം മുമ്പ് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കേണ്ടി വന്നു. ഞാൻ ഈ ഛർദ്ദിയുമായി 6 കിലോമീറ്റർ നടന്നു ഇതിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഇവിടെയാണേലോ നമ്മളെവിടെയെങ്കിലും വലിച്ചെറിയുന്നു. അപ്പം നമ്മുടെ സംസ്കാരം, നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം, അത് മാറണം. മാലിന്യ മുക്തമായിരിക്കണം കേരളം. നല്ലൊരു പൂന്തോട്ട നഗരങ്ങളായിരിക്കണം എല്ലായിടവും ഉണ്ടാവേണ്ടത്. വഴികളിലെല്ലാം ഇരുവശങ്ങളിലും നമുക്ക് ഫുട്പാത്ത് ഉണ്ടാവണം. സൈക്കിളിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം കുട്ടികൾക്കുണ്ടാവണം. ഇന്ന് എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു +2 പഠിക്കുന്ന കുട്ടിയായാലും പ്രീ ഡിഗ്രി പഠിക്കുന്ന 10 പഠിക്കുന്ന കുട്ടിയായാലും ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുന്ന വരുന്നു. അപ്പം അത് സൈക്കിൾ വരാനുള്ളൊരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. സൈക്കിൾ സംസ്കാരം, സൈക്കിൾ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ആരോഗ്യം നന്നാവും, പൊല്യൂഷൻ ഒഴിവാകും, അങ്ങനെ എല്ലാ രീതിയിലും നന്നാവും. അപ്പം നമുക്ക് ഫുട്പാത്തും സൈക്കിളിൽ പോകാനുള്ള പാത്തും വിദേശ രാജ്യങ്ങളിലെ പോലെ ഉണ്ടാക്കണം. സൈക്കിളിൽ യാത്ര ചെയ്യാൻ കുട്ടികൾക്ക് ഒരു പരിശീലനം കൊടുക്കണം. കാർഷിക മേഖലയെ കുറിച്ച് പിന്നെയുള്ളത് ഈ റോഡ്, ഈ മാലിന്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കംഫർട്ട് സ്റ്റേഷൻ അത്യാവശ്യമാണ്. നമുക്കൊരു പ്രധാന പ്രശ്നം വെച്ചാല് നമ്മളെപ്പോഴും പമ്പിനെ ആശ്രയിക്കുന്നത്. നമ്മളൊരു ലോങ് യാത്ര പോകുമ്പോൾ നമ്മൾ പമ്പിനെ ആശ്രയിക്കുന്നത്, പെട്രോൾ പമ്പിനെ ആശ്രയിക്കുന്നത്. അപ്പം ഓരോ 5 കിലോമീറ്ററിനുള്ളിലും നമുക്ക് കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ആ കംഫർട്ട് സ്റ്റേഷൻ നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഒരു കൃഷിക്കാരൻ, മലയോരാവും ഒരു കാർഷിക മേഖലയാണല്ലോ, ഒരു കൃഷിക്കാരൻ എന്ന നിലക്കുള്ള താങ്കളുടെ അനുഭവങ്ങൾ, താങ്കളുടെ ലക്ഷ്യങ്ങൾ? എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്നു. അന്ന് മുതലേ ഞാൻ കൃഷി ചെയ്യുമായിരുന്നു, വാഴ നടുമായിരുന്നു, കപ്പ ഇടുമായിരുന്നു. അങ്ങനെ ഒരു കൃഷിയോട് എനിക്ക് ചെറുപ്പം മുതൽ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ കൃഷി, എൻ്റെ തോട്ടത്തിൽ നമുക്ക് പോകാം, എല്ലാത്തരം കൃഷികളും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് പശുവിൻ്റെ ഫാമുണ്ട്, ആട് ഫാമുണ്ട്. ആട് ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 3-4 പശുക്കൾ, ഒരു 10-20 ആട്, ഒരു 10-25 കോഴി, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാമുകളുണ്ട്. പിന്നെ കൃഷിയാണെങ്കിലും എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കാറുണ്ട്. കൃഷിയോട് എനിക്ക് മാവുകളാണെങ്കിലും എനിക്കൊരു 150 വെറൈറ്റി മാവുണ്ട്, 150 വെറൈറ്റി മാവുണ്ട്. അപ്പോൾ എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതാണ്, കാർഷിക മേഖലയോട് താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാർഷിക മേഖലയോട് നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയില്ല. അവർ കൃഷി ചെയ്യുന്നതിനകത്തൊരു ഒരു ഒരു പ്രതിഫലം അവർക്ക് കിട്ടുന്നതിലൊന്നുമില്ല. അപ്പോൾ റബ്ബറും കശുവണ്ടിയും അല്ലെങ്കിൽ തേങ്ങയും അടങ്ങുന്ന ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ കാർഷിക മേഖല, റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്താണ് റബ്ബറാണല്ലോ ഒരു പ്രധാന വസ്തു, അതിൻ്റെയൊക്കെ ഒരു ചിന്ത എങ്ങനെയാണ് പോകുന്നത് റബ്ബറിനെ കുറിച്ചുള്ള? റബ്ബറിനെ കുറിച്ച് ഇപ്പം റബ്ബറിന് കുറച്ച് വിലയുണ്ട്, എന്നാലും റബ്ബറിന് നമുക്ക് ന്യായമായ വില കിട്ടുന്നില്ല. ന്യായമായ വില കിട്ടുന്നില്ല. ആഗോള തലത്തിൽ വില കുറവും ഇവിടെ വില കൂടുതലും ആണെന്നുള്ള കൺസെപ്റ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ റബ്ബർ ഉൽപ്പാദനം ആൾക്കാർ മാറി, റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിന് ആൾക്കാർ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ബിസിനസ്സിലേക്ക് പോവുകയാണ്, വേറെ കൃഷിയിലേക്ക് പോവുകയാണ്. തെങ്ങിനും ഒരു ഗുണമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ റബ്ബർ ഉൽപ്പാദന, റബ്ബറിൻ്റെ ഒരു അസംസ്കൃത പദാർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വ്യവസായം വരാനുള്ള സംവിധാനമാണ്. യെസ്, ഈ ഇരിട്ടി പോലുള്ള ഒരു നഗരത്തിൽ ഈ 1,25,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ആശുപത്രി പണിയുക, എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? എത്ര കാലമായി അങ്ങനെ? ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഈ മേഖല. അവിടുത്തെ വികസനത്തിൻ്റെ പങ്കാളിയാകുന്നതിൻ്റെ സന്തോഷം ചെറുതല്ല, മനസ്സിലായോ? ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. 75 വർഷം മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും ഈ മലബാറിൽ വന്ന് താമസിച്ചു. അന്ന് യാതൊരു പ്രാഥമിക സൗകര്യം, അച്ഛന്റെ പേര് ആന്റണി, അമ്മയുടെ പേര് മറിയ. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛന് അബ്കാരി കോൺട്രാക്ടർ. അതുകൊണ്ടാണോ ആന്റണി ഇങ്ങനെ പിന്തുടർച്ചക്കാരില്ലാത്ത? മാതൃമേ മാസി അദ്ദേഹത്തെ കുറിച്ച് മരിക്കുന്നതിന് ഒരു മാസം ഒരു ആർട്ടിക്കിൾ എഴുതി, അന്തോണി ചേട്ടന് പിന്തുടർച്ചക്കാരില്ല.
അപ്പം പുള്ളി അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 75 വർഷം മുമ്പ് അവർ മലബാറിൽ വന്ന് അസുഖങ്ങളും മലമ്പനിയോടും വന്യമൃഗങ്ങളോടും പോരാടി ഇവിടെയുള്ള എല്ലാ വികസനത്തിനും പങ്കാളികളായി അവർ ഈ നാടിന് വേണ്ടി ജീവിച്ചു മരിച്ചവരാണ്. അപ്പോൾ അവരുടെ ഗന്ധം ഉൾക്കൊള്ളുന്ന ഈ നാട്ടിൽ തന്നെ എൻ്റെ സ്ഥാപനം ഇരുന്നോട്ടെ ഞാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 2000 മെയ് 2 ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. 2000 എനിക്ക് കണ്ണൂർ ആകെ 3-4 ഹോസ്പിറ്റലിൽ വിരളിലെണ്ണാവുന്ന ഹോസ്പിറ്റലേ കണ്ണൂർ ജില്ലയിലുള്ളൂ. അന്ന് എനിക്ക് വേണമെങ്കിൽ കണ്ണൂർ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി തുടങ്ങാം. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചുള്ള സ്ഥലത്തെ വികസനത്തിൽ പങ്കാളിയാകണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. ഈ ആശുപത്രി ഇപ്പോൾ എത്ര ബെഡുള്ള ആശുപത്രിയാണ്? ഇത് 300 ബെഡുള്ള ആശുപത്രിയാണ്. എത്ര ഡോക്ടേഴ്സ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു? 40 ഡോക്ടർ. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്? എല്ലാ വിഭാഗമുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും. കാർഡിയോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, പിന്നെ ജനറൽ മെഡിസിൻ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ കാർഡിയോളജി പിന്നെ ഫുൾസിങ് ആയിട്ട് കാത്തിലാവ് വരാൻ പോവുകയാണ് ഫെബ്രുവരി മാസം 1st. ഇപ്പം 50 കിലോമീറ്റർ പരിധിയിൽ, ഈ ഇരിട്ടിയുടെ 50 കിലോമീറ്റർ പരിധിയിൽ ഒരു ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ എൻ്റെ കാത്തിലാവിൻ്റെ പ്രവർത്തനങ്ങൾ പണി തുടങ്ങി, മെഷീനോടുകൂടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. ഫെബ്രുവരി 1 അതിൻ്റെ ഓപ്പണിംഗ് ആണ്. എത്ര ഏക്കറിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്? ഇത് 15 ഏക്കർ. 15 ഏക്കർ. എന്തൊക്കെയാണ് ഇനി ഇവിടെ വിഭാവനം ചെയ്യുന്നത്? ബ്ലഡ് ബാങ്ക് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യപ്പെടും. കാത്തിലാബ് വരും. നഴ്സിംഗ് കോളേജിന്റെ സാങ്ഷൻ വേണ്ടിയുള്ള കടലാസ് കൊടുത്തിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി കൂടി ഇത് മാറ്റും. നഴ്സിംഗ് ഫാർമസി കോളേജിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ലാബിന്റെ കോഴ്സിനോട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ലാബോറട്ടറിയുടെ കോഴ്സ്, ഫാർമസി കോഴ്സ്, ജനറൽ BSc കോളേജ് ഓഫ് നഴ്സിംഗ്, ഇതെല്ലാം ഒരു 2-3 വർഷം കൊണ്ട് ഈ ക്യാമ്പസിനുള്ളിൽ വരും. അതാണ് താങ്കൾ വിഭാവനം ചെയ്യുന്നത്. ഈ താങ്കളിപ്പം ഈ പൊതുപ്രവർത്തകനാണല്ലോ. അപ്പൊ ഇത്തരം ഒരു സ്ഥാപനം നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് താങ്കൾ സജീവ സാന്നിധ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ? എന്റെ അടുത്ത് വരുന്ന ഒരു സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരാളെ ഞാൻ മടക്കാറില്ല, ഒരാളെയും മടക്കാറില്ല. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. ക്യാൻസർ ബാധിച്ച് വരുന്നവർക്ക് ഒക്കെ ഞാൻ ഒരുപാട് സഹായം ചെയ്യാറുണ്ട്. അവർക്കൊക്കെ പ്രത്യേക വീട് നിർമ്മിച്ച് നൽകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും 2 വീട് വെച്ച് നൽകാൻ വേണ്ടി കഴിഞ്ഞ വർഷം തീരുമാനിച്ചു. ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തിയായ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടർമാരും എല്ലാം കൂടെ തീരുമാനിച്ച് ഒരു എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 വീട് ഒരു വർഷം എല്ലാ വർഷവും പണിയാൻ തീരുമാനിച്ചു. ഒന്ന് ചുങ്കക്കുന്നിൽ പണി ആരംഭിച്ചു, ഒന്ന് പൈസക്കരിയിൽ ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടി. അതിനൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു തെരഞ്ഞെടുക്കുന്നത് 100% സാമ്പത്തിക ഇല്ലാത്ത നിർദ്ധരായ ആൾക്കാരാണ്. ഈ ഡയാലിസിസ് സംവിധാനം നമുക്കൊരിക്കലും ഒരു ലാഭകരമായ ഒരു ബിസിനസ് അല്ല. നമ്മളിത് ലാഭം കണക്കാക്കിയിട്ടില്ല. കാരണം ഈ ഡയാലിസിസ് രോഗികളുടെ അവസ്ഥ വളരെ ദുരിതപൂർണമാണ്. അവരൊരു ദിവസം 4-5 മണിക്കൂർ വന്ന് കിടക്കുന്നു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, എത്ര സമ്പന്നനാണേലും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളത് വളരെ ഒരു ചെറിയ നോമിനൽ റേറ്റിനാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ 5 പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മാവൻ ജോസഫ് മാണിക്കത്തയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 5 ഡയാലിസിസ് പേഷ്യൻസിന് ഞങ്ങൾ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ചിലപ്പോൾ ഒരു 10 ആൾക്ക്, 5 പേരുടെ പൈസ 10 ആൾക്ക് വീതിച്ച് കൊടുക്കും. ഏകദേശം ഒരു 5 ആളുടെ സൗജന്യമായി കൊടുക്കും. മറ്റുള്ളവർക്കാണെങ്കിലും നോമിനൽ എമൗണ്ടേ വാങ്ങുന്നു. ഈ അമല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ വികസനം ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയാണോ പുറത്തേക്കും ആലോചിക്കുന്നുണ്ടോ? പുറത്തേക്ക് ഇപ്പം തക്കാലം ആലോചിക്കുന്നില്ല. ഈ നിങ്ങളുടെ ചികിത്സാ സൗജന്യ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പുകൾ എല്ലാ മാസവും നടത്താറുണ്ട്. ഞങ്ങൾ ഡോക്ടർമാരും ഞങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം പൈസകരി ഉണ്ടായിരുന്നു, കുടിയാമല ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ആദിവാസി കോളനികൾ, ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ വികസന സ്വപ്നത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് ആദിവാസികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ എൻ്റെ ഈ മേഖലയിൽ, ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ 1000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അപ്പം അവരെ നമ്മൾ പരിഗണിച്ച് അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ മനുഷ്യർ ഏറ്റെടുക്കണം. അവിടെ ഇപ്പം അവരുടെ കോളനികളിൽ ലഹരി ഉപയോഗം വളരെയധികം ഉണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ബോധവൽക്കരണം അവർക്ക് കൊടുക്കണം. പിന്നെ അവരെ പിന്നെ അവരിപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിക്ക് പോകുന്നില്ല, അവർ ആ വീടുകളിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇൻസ്ട്രക്ടർമാരെ നിയമിച്ചുകൊണ്ട് അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസവും നല്ലൊരു തൊഴിൽ അന്തരീക്ഷവും കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവരെ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നം ആദിവാസികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരാണ് ഈ ഭൂമിയുടെ ജന്മികളും അവകാശികളും. അവരാണ് വികസന കാഴ്ചപ്പാടില്ല അവരുണ്ട്. അവരെ അപ്പൊ അവരെ സംരക്ഷിക്കുക, അവരെ പരിരക്ഷിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പൊ അവർക്ക് അവരുടെ കോളനികളിലെല്ലാം ഞങ്ങൾ ഇനിയിപ്പോ
മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, ഒരു ഒരു ചോദ്യം, താങ്കൾ സി എ പോയി, എൽ എൽ ബി കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുക, ഓക്കെ, അഭിഭാഷകരാകുക, ഓക്കെ, എങ്ങനെ ആരോഗ്യ മേഖലയിലേക്ക് വന്നു? ഞാൻ അഭിഭാഷകനായ സമയത്താണ് എൻ്റെ കല്യാണമൊക്കെ വന്നു. ഞാനാണ് ജീവിതം, ഞാനൊരു ഡോക്ടറെ കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളല്ല. അല്ലല്ല, ആരാണ് ജീവിത പങ്കാളിയുടെ പേരെന്താണ്? ഡോക്ടർ അന്നമ്മ. അന്നമ്മ എവിടുത്തുകാരിയാണ്? തങ്കമ്മ എന്നാണ് വിളിക്കുന്നത്, ആലക്കോടാണ്. ആലക്കോട് മാളിയേക്കൽ കുടുംബാംഗമാണ്. പ്രണയിക്കാനുള്ളൊരു സാഹചര്യം അന്ന് നമ്മള്, എന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ജീവിതത്തിൽ. ചാച്ചൻ അധികം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അമ്മ ഭയങ്കര മിലിട്ടറി സ്റ്റൈലായിരുന്നു. അപ്പം ഒരു തരത്തിലുള്ള ഉഴപ്പിനും അനുവദിക്കാറില്ല. ഒരിക്കലും പ്രേമിച്ചിട്ടില്ലേ? പ്രേമിച്ചിട്ടൊന്നുമില്ല. പ്രേമിക്കാനുള്ള ഒരു സാഹചര്യമില്ല. സ്കൂളിലും കോളേജിലും രാഷ്ട്രീയത്തിലും പ്രണയിക്കാനുള്ള ഒരു ധൈര്യമില്ല. കാരണം അന്നത്തെ കാലത്ത് അത്ര അച്ചടക്കത്തോടെയാണ് വളർത്തിയത്. പേടിയായിരുന്നു ഭയങ്കരം. ഒരു ഒരു പെണ്ണിനെ നോക്കുന്നത് പോലും വലിയ തെറ്റായിട്ടാണ് അന്ന് അന്ന് കണ്ടിരുന്നത്. അന്ന് കണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. സങ്കടമുണ്ടോ പ്രേമിക്കാത്ത? ഇല്ല. അങ്ങനെ തങ്കം അല്ലേ? തങ്കമ്മ. തങ്കമ്മ, അതെ. തങ്കമ്മ ശരിക്കുള്ള പേര്? അന്നമ്മ. അന്നമ്മ, അന്നമ്മ എന്ന തങ്കമ്മ. അന്നമ്മയെ, തങ്കമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഡോക്ടറായിരുന്നു. എം ബി ബി എസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വിട്ടു. കല്യാണത്തിന് ശേഷം? കല്യാണം. ഏത് വർഷം കല്യാണം കഴിഞ്ഞത്? കല്യാണം 90-ൽ, 93-ൽ കോഴ്സ് കഴിഞ്ഞ് വന്നു. അതായത് മണിപ്പാൽ ഹോസ്പിറ്റലിൽ പി ജിക്ക് വിട്ടു, കഴിഞ്ഞു വന്നു. അങ്ങനെ തലശ്ശേരി ജോസ്ഗിരിയിൽ ഒരു വർഷം ജോലി ചെയ്തു. അങ്ങനെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സാഹചര്യമോ ഒരു സാധ്യതയൊന്നുമില്ല, ഹോസ്പിറ്റലൊന്നുമില്ല. അപ്പം തങ്ക ഡോക്ടറെ നിർമ്മല ഹോസ്പിറ്റലുണ്ട്, ഞാനുണ്ടായ ഹോസ്പിറ്റലാണ്. അപ്പം തങ്ക ഡോക്ടറുമായി സംസാരിച്ചു, തങ്ങളോട്ട് വരാൻ പറഞ്ഞു. അന്നത്തെ കണ്ടീഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിരുന്നു പ്രാക്ടീസ് ചെയ്തു എന്നൊരു അങ്ങനെയായിരുന്നു. കാരണം അവർക്ക് അത്രയേ ഉള്ളൂ സാഹചര്യം. അങ്ങനെ അവിടെ തുടങ്ങി. പിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഒരു വളർച്ചയായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ സഹായിച്ച രണ്ടു പേരാണ്. ഒന്ന് എൻ്റെ ഭാര്യ തങ്കമ്മ, ഒന്ന് എൻ്റെ അമ്മ. ഇവരുടെ കോൺട്രിബ്യൂഷനാണ് എൻ്റെ ലൈഫിൽ ഈ വളർച്ചയ്ക്കും ഈ ഉയർച്ചയ്ക്കും എൻ്റെ എവിടെ എത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കാരണക്കാർ ഇവർ രണ്ടുപേരുമാണ്. അച്ഛനില്ലെന്നല്ല പറഞ്ഞത്, അപ്പം പുള്ളിക്കാരനൊരു അങ്ങനെയായിരുന്നു. ഈ അന്തോണി ചേട്ടൻ്റെ ഈ അബ്ഗാരി ബിസിനസ്സിലേക്ക് നിങ്ങൾ സഹോദരങ്ങൾ ആരും പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരും, അത് അമ്മയുടെ സ്ട്രിക്റ്റായ നിർദ്ദേശങ്ങൾ. അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു? അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരും മദ്യം കഴിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ. ആരും വിശ്വസിക്കില്ല. കാരണം ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും സ്ഥലത്ത് പഠിക്കുകയൊക്കെ ചെയ്താൽ ആരും വിശ്വസിക്കാൻ പോലും. ഞങ്ങളുടെ കുടുംബത്തിന് ആരും ഇന്ന് വരെ മദ്യം കഴിച്ചിട്ട് പോലും. അപ്പൊ അമ്മയുടെ നിയന്ത്രണം അത്ര കർശനമായിരുന്നു. എട്ട് മക്കളും കഴിച്ചിട്ടില്ല? കഴിച്ചില്ല. യെസ്, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് തന്നെ ഒന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. കാരണം 500,000 കുഞ്ഞുങ്ങൾ ൾക്ക് ജന്മമെടുക്കാൻ സഹായിച്ച ഒരു ഗൈനക്കോളജിസ്റ്റാണെന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊന്ന് ചോദിക്കാം, എന്താണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഇരിട്ടിയിൽ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കളുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് 500,000 കുട്ടികളുടെ, അല്ല 500,000 സ്ത്രീകളുടെ ഗർഭ പ്രസവ എടുത്ത പ്രസവിക്കാൻ സൗകര്യമൊരുക്കിയ ഒരു ഗൈനക്കോളജിസ്റ്റാണ് എന്നാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ്? 30 വർഷമായി ഇരിട്ടി വന്നിട്ട്. 30 വർഷമായി ഇരിട്ടി വന്നിട്ട് ഇപ്പോൾ ഒരു 45,000-50,000 ഇടയ്ക്ക് കുട്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു പേഷ്യൻസിനെ നോക്കുക, അവർ ഏത് പാതിരേക്ക് വിളിച്ചാലും പോവുക, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈ എന്തോ ഒരു ഉദ്ഘാടന വേദിയിൽ വരെ അവർ കരഞ്ഞുകൊണ്ട് കയറി വന്നു എന്നൊക്കെ ഇങ്ങനെ പത്രക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ 98-ൽ ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ പഴയ ഉദ്ഘാടനം ടി എൻ ജേക്കബ്. ശൈലജ ടീച്ചർ, മറ്റേ അങ്ങനെയുള്ള എല്ലാ പ്രമുഖരുമുണ്ട്. ശൈലടിച്ച കൂത്തുറം എം എൽ എ ആണ്, നമ്മുടെ എ ഡി മുസ്തഫ എന്ന ഇവിടുത്തെ എം എൽ എ. അവരെല്ലാവരും വന്ന് ഞങ്ങൾ 10 മണിക്ക് ഉദ്ഘാടനം വെച്ചു. എൻ്റെ പുതിയ ഹോസ്പിറ്റലിൽ തുടങ്ങുകയാണ്. അപ്പം ടി എൻ ജേക്കബ് ഒക്കെ കൃത്യമായ സമയത്ത് വരും. അപ്പോൾ 10 മണിക്ക് ഞാൻ നോക്കുമ്പം തങ്കമ്മയെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല. ബാക്കി എല്ലാവരും റെഡിയാണ്, എല്ലാം റെഡി, പത്രക്കാരെല്ലാം റെഡിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ കേസിലാണ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആകെ ദേഷ്യം വന്നു, ഞാൻ ഭയങ്കരമായി ഷൗട്ട് ചെയ്തു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പരിപാടിയും തുടങ്ങിയില്ല. അപ്പം കരഞ്ഞോണ്ടാണ് വരുന്നത്. അപ്പം എൻ്റെ ആശുപത്രി, അതെ, എൻ്റെ ആശുപത്രി, എൻ്റെ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് കണ്ണീരുമായിട്ടാണ് അവളെ അകത്ത് വലതുകാലത്ത് പ്രവേശിച്ചത്. അപ്പോൾ ഇപ്പോഴും പറയും ഞാൻ ഈ 30 വർഷക്കാലമായിട്ട് എൻ്റെ അന്നത്തെ കണ്ണീർ ഇന്നും ഉണ്ടെന്ന്. അപ്പൊ എന്നും കഷ്ടപ്പാടും പണിയും വർക്കും എല്ലാം ഉണ്ട്. ഈ അമ്മയുടെ പേര് മറിയം.
അന്തോണി മറിയം ദമ്പതികൾ, എട്ട് മക്കളാണ് അവരുടെ പേര്. താങ്കൾ എത്രാമത്തെ ആളാ? ഞാൻ ഏറ്റവും ഇളയത്. മൂത്തയാളുടെ പേരെന്താ? മൂത്തയാളുടെ പേര് സെബാഷ്യൻ. പുള്ളി മരിച്ചുപോയി. പുള്ളി ഹെഡ്മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പോണ്ട് ടീച്ചർ ഹെഡ്മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. രണ്ടാമത്തെ സഹോദരൻ ജോസ്, പുള്ളി പേരാവൂർ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. പുള്ളിയുടെ ഭാര്യ ടീച്ചറാണ്. മൂന്നാമത്തെ സഹോദരൻ ആന്റണി, പുള്ളി കേരള കോൺഗ്രസ് ജോസഫിന്റെ ഉന്നത സംസ്ഥാന സെക്രട്ടറിയാണ്. പുള്ളി പ്ലസ് ടു പ്രിൻസിപ്പളാണ്. പുള്ളി വയനാട്ടിലാണ്. പുള്ളിയുടെ ഭാര്യയും ടീച്ചറാണ്. നാലാമത്തെ അഡ്വക്കേറ്റ് ഫിലിപ്പ്, ഫിലിപ്പ് ജോസഫ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചേച്ചി പിന്നെ ടീച്ചറാണ്. പിന്നെ അഞ്ചാമത്തെ ഞാൻ. പിന്നെ പെങ്ങന്മാർ മൂന്ന് പേരും ടീച്ചേഴ്സാണ്. അവരുടെ ഭർത്താക്കന്മാർ മൂന്ന് പേരും ബാങ്ക്. മൂന്ന് പേരുടെ പേരെന്താണ്? ത്രേസ്യാമ്മ, മൂത്ത ചേച്ചി. അവരുടെ ഭർത്താവ് ഒരു എ ക്ലാസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ജോണ്. രണ്ടാമത്തെ പെങ്ങള് മേരി, ഉളിക്കൽ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു, പ്ലസ് ടു പ്രിൻസിപ്പളായിരുന്നു. ഭർത്താവ് ഫെഡറൽ ബാങ്കിന്റെ സീനിയർ മാനേജറാണ്. മൂന്നാമത്തെ സിസ്റ്റർ ലിസി, കുന്നോത്ത് സ്കൂളിലെ ടീച്ചറായിരുന്നു. പുള്ളിയുടെ ഹസ്ബൻഡ് സി എസ് ജോസഫ്. പുള്ളി വെളിമാനം പ്ലസ് ടുവിന്റെ പ്രിൻസിപ്പളായി. എങ്ങനെയാണ് കുന്നംപള്ളി കുടുംബത്തിലെ എട്ടു പേരും ഇത്ര സുരക്ഷിതമായ പാതയിൽ? കാരണം ഈ താങ്കളുടെ കുടിയേറ്റം മാതാപിതാക്കൾ വരുന്ന ഏത് വർഷം? ഇവിടെ 43 സ്വാതന്ത്ര്യത്തിന് 4 മുമ്പ്, കടുത്ത ദാരിദ്ര്യമുള്ള കാലഘട്ടം അല്ലേ? ആ കാലഘട്ടത്തിൽ ജനിച്ച ഈ മക്കളെല്ലാം ഇത്ര കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തെടുക്കാൻ ആ മാതാപിതാക്കൾക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? കാരണം കാലം വളരെ മോശമായിരുന്നു. കാരണം പറഞ്ഞല്ലോ, ഈ ലഹ മദ്യം എന്ന ഒരു വിപത്ത് ഒരു ഭാഗത്ത്, വന്യമൃഗങ്ങളുടെ ഏറ്റുമുട്ടൽ വേറൊരു ഭാഗത്ത്, മലമ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുള്ള ഏറ്റുമുട്ടൽ വേറൊരു ഭാഗത്ത്, ഇതിനിടയിൽ ഇത്ര കരുത്തോടെ ഈ എട്ട് മക്കളെയും വാർത്തെടുക്കാൻ എങ്ങനെ സാധിച്ചു? അത് അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർ ബിസിനസ്സിലേക്ക് ഒന്നും പിള്ളേരെ വിടാതെ ഒരു കാഴ്ച. വിദ്യാഭ്യാസമാണ് അവരുടെ പരമപ്രധാനം. എന്തൊക്കെ ടെക്നിക്കാണ്ച്ചിരുന്നത്? എങ്ങനെ? കാരണം ഈ മക്കളെ ഇങ്ങനെ, എട്ട് മക്കളാണല്ലോ, ഇന്നത്തെ പോലെ ഒന്നും രണ്ടും അല്ലല്ലോ, ഈ എട്ട് മക്കളെ ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ വാർത്തെടുക്കാൻ. അവര് നിർമ്മലേരി കോളേജിലാണ് ഇവര് ഏഴുപേരും പഠിച്ചത്. ഏഴുപേരും? ഞാൻ മാത്രമേ മട്ടന്നൂർ കോളേജിൽ പഠിച്ചുള്ളൂ. അതെന്താണ്? നിങ്ങൾ മാത്രം? എനിക്ക് നിർമ്മലേരി കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ ഞാന് ഒരു പഠിച്ച് നന്നാവുമെന്നോ അല്ലെങ്കിൽ ആർക്കും ഒരു പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഒരു രക്ഷപ്പെടുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആർക്കും ഇല്ല. അപ്പൊ ഇവരെല്ലാം ഏഴുപേരും പഠിച്ചത് നെമ്മറേരി കോളേജിലാണ്. അപ്പൊ അച്ഛൻ അവിടെ ഒരു വീടെടുത്ത് കൊടുത്തു. വീടെടുത്തിട്ട് ഇവര് ഏഴുപേരും അമ്മാവന്റെ മക്കളും എല്ലാം കൂടെ ഒരു 10-12 പേര് ഒരു വീടെടുത്ത് താമസിച്ചു, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട്. അപ്പം ആദ്യത്തെ കൊല്ലം 3-4 പേരെ ഉള്ളൂ. ഓരോരുത്തരും കഴിഞ്ഞ് വരുമ്പം കൂടി കൂടി വരും, മൂത്തോട് വിട്ടുപോകും. അങ്ങനെ ഒരു വീട്ടിൽ അമ്മാവന്റെ മക്കളും ഞങ്ങളുടെ ചാച്ചന്റെ ചേട്ടന്റെ മക്കളും ഞങ്ങളും എല്ലാം കൂടി ഒരു വീടുകളിൽ വീട്ടിലാണ് താമസിച്ചത്. അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആളെ വെച്ചിട്ട് അവിടെ നിന്ന് സ്കൂൾ കോളേജിലേക്ക് പോകുന്നു. അപ്പം വളരെ സുരക്ഷിതമാണ്. അങ്ങനെ ഞാനില്ലായിരുന്നു. ഞാൻ മട്ടന്നൂരാണ് പഠിച്ചത്. മട്ടന്നൂർ കോളേജിൽ പഠിക്കാൻ മക്കളുടെ രാഷ്ട്രീയ രംഗത്ത് ഒരാളുണ്ട്, ഫിലിപ്പുണ്ട്. ഫിലിപ്പുണ്ട്. കേരള കോൺഗ്രസ്? അല്ല, വേറൊരു ചേട്ടനുണ്ട്, ആന്റണി. പുള്ളിയും കേരള കോൺഗ്രസ് ആണ്. എന്നിട്ട് എങ്ങനെയാണ് അമ്മ ഇത് ഫ്രെയിം ചെയ്ത് എടുത്തത് മക്കളെ? അല്ല, അവരെ വീട് വെച്ച്. അപ്പൊ അവരെങ്ങനെ ഒന്നിച്ച് പഠിച്ചു. അപ്പൊ അന്നേരം ചെലവ് കുറവാണ്, എല്ലാം പ്രശ്നമല്ലല്ലോ, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോ ഓരോരുത്തർ ഓരോ അന്നൊരു ജോലി സാധ്യതയുള്ള ഏക പ്രൊഫഷൻ ടീച്ചർമാരാണ്. അപ്പൊ അങ്ങനെ ടീച്ചറായിട്ട് എല്ലാവരും പോയി. ഫിലിപ്പ് വക്കീലായി മാറി. ഞാൻ ബാക്കിയെല്ലാം പ്രിൻസിപ്പൾമാരും അധ്യാപകരാണ്. ആറുപേരും അവരുടെ കുടുംബാംഗങ്ങളും അധ്യാപകരാണ്. ഇപ്പൊ പേരെ കുട്ടികളടക്കം എത്ര പേരുണ്ട്? ഇപ്പൊ എന്റെ വീട്ടിലെ എല്ലാവരും അധ്യാപകരായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചൊരു ഡോക്ടറായിരുന്നു. എന്നെ തങ്കമ്മയെ കല്യാണം കഴിച്ചു. തങ്കമ്മയെ കല്യാണം കഴിച്ച ശേഷം ആ ജനറേഷൻ എല്ലാം ഡോക്ടറാകാനുള്ള ഒരു ടെൻഡൻസി വന്നു. താങ്കളാണ് 24 ഡോക്ടർമാരുണ്ടാകാനുള്ള കാരണം തങ്കമ്മയുടെ വരവാണ്. മനസ്സിലായി? തങ്കമ്മയുടെ റോൾ എന്തായിരുന്നു അതിനകത്ത്? തങ്കമ്മയ്ക്ക് അല്ല, തങ്കമ്മയുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവരവരുടെ കഴിവ് തെളിയിക്കുകയും അവരുടെ ഒരു അവര് സമൂഹത്തിലൊരു ഒരു നിലപാട് ഒരു നിലയുണ്ടാകുകയും ചെയ്തപ്പോൾ മറ്റുള്ളവരെ കണ്ടുപിടിച്ചു ഇത് ഡോക്ടർ പ്രൊഫഷൻ നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, ജനങ്ങളെ ശുശ്രൂഷിക്കാൻ നല്ലതെന്നൊരു കൺസെപ്റ്റ് മനസ്സിലായി. അപ്പൊ അവര് അവരുടെ ആ ആ ഒരു രീതിയിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. യെസ്. ഈ ഏതൊക്കെ മേഖലകളിലുള്ള ഡോക്ടേഴ്സ്? 24 പേരില് 4 ഗൈനക്കോളജിസ്റ്റുണ്ട്, 4 ഗൈനക്കോളജിസ്റ്റ്, 3 പീഡിയാട്രിഷ്യനുണ്ട്, ഡെർമറ്റോളജിസ്റ്റുണ്ട്, സർജനുണ്ട്, ഓർത്തോപെഡീഷ്യനുണ്ട്, ENT സർജനുണ്ട്, പിന്നെ നെഫ്രോളജിസ്റ്റ് ഉണ്ട്. എന്റെ മരുമകൻ നെഫ്രോളജിസ്റ്റ് ആണ്, ടോം ജോസ്. പിന്നെ റേഡിയോളജിസ്റ്റ് ഉണ്ട്, എന്റെ മോള് റേഡിയോളജിസ്റ്റ് ആണ്. പിന്നെ
പിന്നെ പിന്നെ കാർഡിയോളജിസ്റ്റ് ഉണ്ട് ചേട്ടന്റെ മോളുടെ ഭർത്താവ്, പിന്നെ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ട്, എല്ലാ വിഭാഗവും. എല്ലാ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളും എല്ലാ പുന്നപ്പള്ളി കുടുംബത്തിലുണ്ട്. നിങ്ങൾ പുറത്തു പോകണ്ട രോഗത്തിനുള്ള, എല്ലാവരും ഇങ്ങോട്ട് വരും, അമലയിലേക്ക് വരും ഒടുവിൽ. അങ്ങനെ അങ്ങനെ അല്ല, ആരെങ്കിലും ഇപ്പൊ അമലയിൽ ഉണ്ടോ? അമലയിൽ ഇപ്പം കാർഡിയോളജിസ്റ്റും അവന്റെ ഭാര്യയും ഉണ്ട്, ഇപ്പൊ ഉടനെ വരുന്നുണ്ട്, അവിടെ കോഴ്സ് കഴിയാൻ പോവാണ്. പിന്നെ എല്ലാ അവരെ കുറെ പേര് ഗവൺമെന്റിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, കുറെ പേർ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളാരോടും നിർബന്ധം പറയാറില്ല ഇങ്ങോട്ട് വരണമെന്ന്, വന്നാൽ അതിന്റെ സാഹചര്യം എല്ലാ സൗകര്യവും ഒരുക്കുന്നു. ഒരുക്കുന്നു. ഈ കുട്ടികൾ എത്ര പേരാണെന്ന് പറഞ്ഞത്? എനിക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. എന്താണ് അവരുടെയൊക്കെ പേര്? മൂത്ത കുട്ടി അമല മാത്യു. അമല മാത്യു ആ കുട്ടിയുടെ പേരാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അമല, അതെ, അമല എന്ന അവളുടെ പേരാണ്. അവിടെ റേഡിയോളജിസ്റ്റ് ആണ്. അവരുടെ ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡ് പേര് ടോം ജോസ് കാക്കനാട്ട്. പാലായിലാണ് വീട്. നെഫ്രോളജിസ്റ്റ് ആണ്. ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും ശ്രീചന്ദ് ഹോസ്പിറ്റലിലുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താണ് പേര് പറഞ്ഞത്? ടോം ജോസ് കാക്കനാട്ട്. ടോം ജോസ് കാക്കനാട്ട് നെഫ്രോളജിസ്റ്റ്. പിന്നെ അവൻ പഠിച്ചതൊക്കെ ചാണ്ടിഗഡ് പി ജിയിലാണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. രണ്ടാമത്തെ മകളുടെ പേര്? രണ്ടാമത്തെ മോള് അഞ്ജന അന്ന മാത്യു. അവള് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പഠിക്കുക. അമ്മയുടെ പാത കഴിയാൻ പോകുന്നു. കല്യാണം അവന് ജനറൽ മെഡിസിൻ പഠിക്കുന്നു. എവിടെയാണ്? സുള്ളിയായി. സുള്ളിയായി. അപ്പൊ എല്ലാവരും ഡോക്ടേഴ്സ് ആണ് കുടുംബത്തിൽ എല്ലാവരും. ഈ കുട്ടികളൊക്കെ ഈ നിങ്ങളുടെ ഈ ബാല്യകാലം, ഈ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മ എങ്ങനെ പങ്കുവെക്കാൻ പറ്റുക? മലയോരാണല്ലോ ഒന്ന്, ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ കാലഘട്ടത്തിലെ ഒരു സ്കൂളിൽ പോക്ക്, ആ കാലഘട്ടത്തിലെ ജീവിത ചിട്ടകളൊക്കെ എങ്ങനെ ഓർക്കുന്നു? അന്ന് നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും യാത്രയൊക്കെ എങ്ങനെയാണ്? യാത്രയൊക്കെ തൊട്ടടുത്താ വീട്, ഒരു ഒരു 500 മീറ്റർ കിളിയന്തര ചരൽ റോഡിലാണ് വീട്. കിളിയന്തര ചരൽ 500 മീറ്ററേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്കൂളിൽ വരുന്നു, വൈകിട്ട് കളിക്കുന്നു. കളി ഒരു വലിയ കാര്യമാണ്. എന്തൊക്കെ കളികളിലാണ്? എല്ലാ കളിയും, ഫുട്ബോള്, ബാസ്കറ്റ്ബോൾ എല്ലാം കളിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പുഴയിലേക്കാണ് പോവുക. പുഴ. അപ്പൊ പുഴയിൽ പോയിട്ട് ഒരു 7 മണിയാകുമ്പോൾ തിരിച്ചു വരുള്ളൂ. അപ്പം നമ്മുടെ വിശ്രമ സമയങ്ങളെല്ലാം ഒന്നെങ്കിൽ സ്ക്രൂ ഗ്രൗണ്ട് അല്ലെങ്കിൽ പുഴയാണ്. പഠിത്തമൊക്കെ പരീക്ഷയുടെ തലയാഴ്ചയോ തലേ ദിവസമൊക്കെ പഠിക്കാറുള്ളൂ. അങ്ങനെ വലിയൊരു മസിൽ പിടിച്ച പഠിത്തമൊന്നും ഇല്ലായിരുന്നു. ഈ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? പിണറായി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ, കോടിയേരി, അങ്ങനെ കോടിയേരി എന്തായാലും മൺമറഞ്ഞു പോയി. മറ്റ് കോടിയേരിയൊക്കെ നമ്മുടെ വളരെ ആത്മ സുഹൃത്തുക്കളായിരുന്നു, വളരെയധികം നല്ല ബന്ധമായിരുന്നു. പിന്നെ ഈ പി ജെ ജോസഫിനോട് 2005 വന്നപ്പോഴാണ് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം ഉണ്ടായത്. പിന്നെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ എനിക്ക് പണ്ടേ താല്പര്യമുള്ള നേതാക്കന്മാരാണ്. പിണറായി വിജയനായാലും കൊടിയേരി ബാലകൃഷ്ണനായാലും എല്ലാവരും എനിക്ക് UDF ഏറ്റവും സൗഹൃദം പുലർത്തുന്ന ലീഡർഷിപ്പിൽ ആരൊക്കെയാണ്? UDF ഉമ്മൻചാണ്ടി ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ MV രാഘവനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പൊ എല്ലാ മേഖലകളിലും താങ്കൾ കൈവച്ചിട്ടുണ്ട്. അനൂപ് ജേക്കബ് എന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സെക്രട്ടറി ആയിരുന്നു അനൂപ്. ടി എൻ ജേക്കബിന്റെ മകന്, ഗണേഷ് കുമാറുമായിട്ട് നല്ല ബന്ധമാണ്. കെ എം മാണിയുടെ മകനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ, ഒരു കെ എം മാണിയുടെ മകനുമായിട്ടുള്ള സൗഹൃദം തുടങ്ങിയത് ഈ 2011 ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ലയിച്ച് മാണി ഗ്രൂപ്പ് വന്നതിന് ശേഷമുള്ള ബന്ധമാണ്. പക്ഷെ ജോസ് കെ മാണി വളരെ നല്ലൊരു ഒരു ലീഡറാണ്. നല്ല ഒരു ഇപ്പം ഇന്ന് ഈ വയനാട് വിഷയത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആദ്യം തന്നെ പാർലമെന്റിൽ ഭയങ്കര നന്നായി പ്രതികരിക്കുക, എല്ലാ വിഷയത്തിനും പ്രതികരിക്കുകയും പാർട്ടിക്കാരുള്ള സമീപനം, പാർട്ടിക്കാരുള്ള ഇടപെടലൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, ഈ 4 പതിറ്റാണ്ട് കാലത്തെ താങ്കളുടെ പൊതുപ്രവർത്തനം, താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അഭിഭാഷകനായിരുന്നു, കർഷകനാണ്, ഈ മേഖലയിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവജാത ശിശു മുതൽ മുതിർന്നവർ വരെയുള്ള ആൾക്കാരുടെ ഉന്നമനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അതുപോലെ ആദിവാസി വിഭാഗങ്ങൾ ഒക്കെ, ഇവരുടെയൊക്കെ സമൂഹത്തിലെ ഉന്നമനം, സ്ത്രീകളുടെയൊക്കെ ഉന്നമനമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മൾ ജീവിതത്തിൽ ഇവരെല്ലാം സഹായിച്ച് ഇവരെ കൈപിടിച്ച് നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. അതാണ് പൊതുവായ സ്വപ്നം. അപ്പൊ നമ്മുടെ സമയം തീരുകയാണ്. രസകരമാണ് ഈ ഒരു എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു വടക്കേ മലബാറിൽ ഇങ്ങനെ ഒരു കുടുംബം വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. രസമല്ലേ? അബ്ഗാരിയുടെ 8 മക്കൾ ആരും കള്ളു കുടിക്കൂല. ആ കുടുംബത്തിൽ 24 ഡോക്ടർമാരുണ്ടാവും. എല്ലാ മേഖലയും ടച്ച് ചെയ്യാനുള്ള വിശ്വകരന്മാരെ നാടിന് സമ്മാനിക്കുക. തൻ്റെ ഗ്രാമത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. നല്ലൊരു കർഷകനായിരിക്കുക. സമസ്ത ഈ പൊളിറ്റിക്സിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ മുതിർന്ന അവരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വരെ ഏറ്റവും ഉയർന്ന പദവികളിലൂടെ സഞ്ചരിക്കുക. ചെറുതല്ല മാത്യു പുന്നപ്പള്ളി എന്നയാളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഗ്രാഫ്.
സമൂഹത്തിന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ അനിവാര്യമാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം കടന്നുപോയ വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. മുതിർന്ന പൗരന്മാർ, ഇപ്പോൾ മുതിർന്ന പൗരന്മാരെ ആളുകൾക്ക് വേണ്ടാതാകുന്ന കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ആദിവാസികളെക്കുറിച്ചുള്ളൊരു ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. സ്ത്രീജനങ്ങളെക്കുറിച്ച്, അവരുടെ ഒരു ഉന്നമനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇത് ഒരു പൊതുപ്രവർത്തകൻ വളർന്നു വന്നതിൻ്റെ കരുത്താണ്. പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് അവരുടെ ഓരം ചേർന്ന് സഞ്ചരിച്ചതിൻ്റെ കരുത്താണിത്. ആ പ്രവർത്തനമാണ് ഇരിട്ടി എന്ന പട്ടണത്തിൽ ഈ മലയോര പ്രദേശത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്യു കുന്നപ്പള്ളിയൊക്കെ ഒരു വരദാനമാണ് മലയോര മക്കൾക്ക്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക, നല്ലൊരു പൊതുപ്രവർത്തനായി നാടിൻ്റെ നന്മയ്ക്കായി തുടർന്നും പ്രവർത്തിക്കാൻ ഈ ഇരിട്ടി ഈ 15 ഏക്കർ സ്ഥലത്ത് അമല കോംപ്ലക്സിനുള്ളിൽ അമല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കോമ്പൗണ്ടിലെ 15 ഏക്കറിൽ വലിയ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി അത് വളരുന്നത് നമുക്ക് കാണാം. കാത്തു നിൽക്കാം കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലേക്ക്. മാത്യു കുന്നപ്പള്ളിയുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സക്സസ് സ്റ്റോറിയുടെ 100-ാം എപ്പിസോഡിന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അവസാനം കുറിക്കുകയാണ്. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത മാത്യു കുന്നപ്പള്ളിക്കും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.